ബാന്ദ്ര നമ്മുടെ ദിലീപേട്ടൻ മൂവി. കട്ട ദിലീപേട്ടൻ ഫാനായ ജിത്തുബായ് പോപ്പറും പേപ്പറും ഒക്കെ ആയിട്ടാണ് തിയേറ്ററിൽ കയറിയത്. വെരി അൺഫോർച്ചുനേറ്റ്, പോപ്പറും പേപ്പറും ഒക്കെ തിരിച്ച് വണ്ടി തന്നെ വെച്ചിട്ടുണ്ട്. എന്ത് പറ്റി രമണ, അതൊക്കെ വെറുതെ പറയാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഉള്ള കാര്യം പറയാലോ, എനിക്ക് വർക്കായില്ല. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വെക്കാണ്, എനിക്ക് വർക്കായില്ല. ജിത്തുബായ് ഭയങ്കര നിരാശനുമാണ്. ദിലീപ് ഉണ്ട്, തമന്നയുണ്ട്, മമത മോഹൻദാസ് ഉണ്ട്, ശരത് കുമാർ ഉണ്ട്, ഡിനോ മൊറിയ ഉണ്ട്, ഈശ്വർ റോയ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. സിദ്ദീഖ് ഉണ്ട്, ഗണേഷ് കുമാർ ഉണ്ട്, എല്ലാവരും സിനിമയ്ക്കകത്തുണ്ട്. വലിയൊരു സ്റ്റാർ സ്റ്റഡഡ് മൂവിയാണ് ബാന്ദ്ര എന്ന് പറഞ്ഞ സിനിമ. ഇതിന്റെ പ്രൊമോഷൻ ടൈമിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോണ്ട് എക്സ്പെക്ട് എ ഗാങ്സ്റ്റർ മൂവി. നന്നായി അത് പറഞ്ഞത്. കാരണം ആര്, ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, പറഞ്ഞു കേട്ടപ്പോഴേക്ക് സംഗതി കത്തി. അതുകൊണ്ട് ഞാനത് ഗാങ്സ്റ്റർ മൂവി ആയിട്ട് പ്രതീക്ഷിച്ചില്ല. അതെ, കാരണം എന്താ അറിയോ, ഈ സിനിമയുടെ ട്രെയിലർ ടീസറൊക്കെ വന്ന ടൈമിൽ ഞാൻ വിചാരിച്ചു, ദാ വരുന്നു മോനെ ദിലീപേട്ടന്റെ ഗാങ്സ്റ്റർ മൂവിന്ന്. ഇവര് തന്നെ പറഞ്ഞു അങ്ങനെ ഒരു സെൻസിൽ നിങ്ങൾ എടുക്കണ്ട, അങ്ങനെ ഒരു മുൻധാരണ നിങ്ങൾക്ക് വേണ്ട. അത് പറഞ്ഞത് വളരെ നന്നായി. കാരണം ഗാങ്സ്റ്റർ മൂവി ആണ്, അതെ, ഗാങ്സ്റ്റർ മൂവി എന്ന് പറഞ്ഞിട്ടാണ് അവരിത് ഇറക്കിയത് എന്നുണ്ടെങ്കിൽ അതില് ഗ്യാ മാത്രമായി പോയിരുന്നു, ഇൻസ്റ്റർ വരില്ല. അതെ, അതാണ് അതില് കറക്റ്റ് ആയിട്ടുള്ള ഗ്യാങ് ആയി കുറെ സ്റ്റാറുകളെ കൊണ്ടുവന്നു പറഞ്ഞാൽ ഇറ്റ്സ് ഫൈൻ. ഇതില് അരുൺ ഗോപി നല്ല പണിയെടുത്തിട്ടുണ്ട് ഡയറക്ടർ. ഓക്കെ, നല്ല നല്ല ഷോട്ടുകളുണ്ട്. പിന്നെ അതിന്റെ ആർട്ട് നന്നായിട്ട് അടിപൊളി. 1990s പിടിക്കുക, അതും മുംബൈയിൽ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അതെ, അതൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ സിനിമയ്ക്കകത്ത് സിനിമ കാണിക്കുക എന്നുള്ള ഒരു പാറ്റേൺ ആണ് ഇതിനകത്തുള്ളത്. അതെ, കുറെ സിനിമകളിൽ നമ്മൾ ഈ സാധനം കണ്ടതാണ്. സിനിമയ്ക്കകത്ത് സിനിമയുടെ കഥ പറയുക, അതിൽ തന്നെ ഒരു സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐക്കോണിക് ബോളിവുഡ് സ്റ്റാറിന്റെ മരണവുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന ഇൻസിഡൻസും വരുന്ന നായകന്റെ ഒരു മിസ്റ്റീരിയസ് പാസ്റ്റ്. എനിക്കത് കണ്ടപ്പോ മറ്റേ ഓം ശാന്തി ഓം ഒക്കെ അങ്ങനെയൊക്കെ തന്നെ ഒരു മിസ്റ്റീരിയസ് പാസ്റ്റ്, ഒരു ഭയങ്കരമായ ഒരു എന്താ പറയാ, ഗ്യാങ്സ്റ്റർ ലെവലിലേക്ക് കാണിച്ചു തരണം എന്ന് ആഗ്രഹിച്ചിട്ടും കാണിച്ചു തരാത്ത പോകുന്നു. അങ്ങനെ ഒരു ഹീറോയിക് ക്യാരക്ടറിന്റെ മിസ്റ്റീരിയസ് പാസ്റ്റ് പറയാൻ ശ്രമിച്ചു ഫസ്റ്റ് ഹാഫില്. നമുക്ക് അതിന്റെ ഒരു ക്യൂരിയോസിറ്റി ആകെ എനിക്ക് പേഴ്സണലി ഫീൽ ആയത് ദിലീപേട്ടനും ബോംബെ തമ്മിലുള്ള കണക്ഷൻ ആണ്. അത് സെക്കൻഡ് ഹാഫിൽ തന്നെ അവര് വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് കാണിച്ചു തന്നു എന്താണ് ഇയാളുടെ ഒരു പാസ്റ്റ് ബോംബെ ആയിട്ടുള്ള കണക്ഷൻ എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊരു നറേറ്റീവ് രീതിയിൽ ഒരാളിരുന്ന് കഥ പറയാണ്. ഓക്കെ, എന്താണ് സംഭവിച്ചത്, എങ്ങനെയാ സംഭവിച്ചെന്നുള്ളത് ഒരാളിരുന്ന് കഥ പറയുന്ന ഒരു പാറ്റേൺ. അത് നമ്മളെ ഷാജോൺ, കലാഭവൻ ഷാജോൺ ആണ് അത് നറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ സിനിമയ്ക്കകത്ത സിനിമ കാണിച്ചു തരുന്ന ഒരു കഥയായതുകൊണ്ട് തന്നെ അയാളുടെ നറേഷനിലൂടെ കഥ മുന്നോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഈസ് ലൈക്ക് മാൻ, വലിഞ്ഞ് 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 എനിക്ക് ഫസ്റ്റ് ഹാഫ് മൊത്തം ക്യാരക്ടർ ബിൽഡാവുകയാണോ സിറ്റുവേഷൻ ബിൽഡാവുകയാണോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ക്യാരക്ടർ ബിൽഡായി വന്നത് പകുതിക്ക് നിന്നു, സിറ്റുവേഷൻ ബിൽഡായതും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓക്കെ ഈ സിറ്റുവേഷൻ ആണ് ഇവിടെ എന്നുള്ളത് പെട്ടെന്ന് വന്നു അല്ലെ പറഞ്ഞു വന്നത്. ഞാൻ എന്റെ പേഴ്സണൽ വ്യൂവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ആ ഒരു തമന്ന ചെയ്ത ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് പറഞ്ഞു 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 വരുമ്പോ ദിലീപ് എന്ന് പറഞ്ഞ ക്യാരക്ടർ റിവീൽ ആവും. പക്ഷെ ഇതിവിടെ ദിലീപിന്റെ ക്യാരക്ടർ റിവീൽ ആയതുമില്ല, സീനുകളും സംഭവങ്ങളൊന്നും എനിക്ക് ഒരിക്കലും അതൊരു വർക്കൗട്ട് പോലെ തോന്നിയത് സംഭവിക്കുന്ന പോലെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയി. ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോകുമ്പോ സി നമുക്ക് എന്തറിയോ, ഒരു ദിലീപേട്ടന്റെ ഒരു സ്വാഗ്, ദിലീപേട്ടന്റെ ഒരു ഒരു ഭയങ്കര സ്റ്റൈലിഷ് സാധനം, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോസ്റ്റ്യൂമിലും ലുക്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ, അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ദിലീപേട്ടന്റെ കുറച്ച് മുടിയൊക്കെ വളർത്തി ആ കാറിലൊക്കെ വന്ന് കണ്ണടയൊക്കെ വെച്ച് ദാറ്റ്സ് ഗുഡ് ഇൻട്രൊഡക്ഷൻ സീൻ. ഒരു ഹീറോയുടെ ഇൻട്രൊഡക്ഷൻ, അതും ഇത്ര മാസ് ഹീറോ ആണ് ഇതില്. ആല എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈസ് വെരി സ്ട്രോങ് ആൻഡ് പവർഫുൾ. അതൊരു ഭയങ്കര ഒരു ചുണ്ടമ്പളത്തിന്റെ മുകളിൽ ഇരുന്ന് അങ്ങേര് വന്ന പോലത്തെ ഒരു ഫീല്. ആൻഡ് വന്നിറങ്ങിയപ്പോ തന്നെ മൂപ്പരുടെ ദിലീപേട്ടന്റേതായിട്ടുള്ള ഒരു കോമഡി സാധനം ഉണ്ടല്ലോ, അങ്ങനെ ഒരു സാധനം വർക്ക്ഔട്ട് ചെയ്ത് കുറച്ച് പ്ലെയിൻ ആയി പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ. കോമഡികളൊക്കെ വർക്ക്ഔട്ട് ആയി എന്നുള്ളതാണ് എനിക്ക്, ഒന്നില്ലെങ്കിൽ ആ കോമഡി ജോണർ കോമഡി കുറച്ചും കൂടി വേണ്ടിയിരുന്നു. അതായത് ദിലീപ് ഫ്ലേവർ, ദിലീപ് ഫ്ലേവർ. ഞാൻ നമ്മള് ദിലീപേട്ടൻ ഒരു മൂവി കാണുമ്പോ ഭയങ്കരമായ മാസ് ഇനിയിപ്പോ എങ്ങനെ മാസ് എന്ത് കീസ് പറഞ്ഞ ഇറക്കി കഴിഞ്ഞാലും അതിൽ ദിലീപേട്ടൻ ഫ്ലേവർ ഉണ്ടാവും. ദിലീപേട്ടൻ ഫ്ലേവർ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനകത്ത് ദിലീപേട്ടനെ കൊണ്ട് ആ ഫ്ലേവർ ജയിച്ചതും ഇല്ല,
ഇന്നാ അങ്ങേർക്ക് ചെയ്യാതിരിക്കാനും പറ്റിയില്ല, അവിടെ ഇവിടെയൊക്കെ അങ്ങേരത് ഇട്ടിട്ടും പോയി. അല്ല, എനിക്ക് തോന്നുന്നു ദിലീപേട്ടന്റെ കയ്യും കാലൊക്കെ കെട്ടിയിട്ട് അഭിനയിച്ചത് അതില് എപ്പോഴോ ആരും കാണാതെ കയ്യെ കൂലിയെടുക്കാൻ പറ്റുമ്പോ. ഇടയ്ക്ക് ഗണേഷ് കുമാറിനോടും ബാക്കിയുള്ളവരോ അമ്മ റോള് ചെയ്ത ക്യാരക്ടർ ചെയ്തത്, എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടർ ആ റോളിനെ അവരെ കാസ്റ്റ് ചെയ്തത് തന്നെ ലൈക് ദിലീപേട്ടന്റെ അമ്മയായിട്ട് ഫീൽ ആവണേയില്ല, ഒട്ടും ദിലീപേട്ടന്റെ അമ്മയായിട്ട് ഫീൽ ആവാത്ത. അത് നമുക്ക് അങ്ങനെ തന്നെ തോന്നണേ. അതായത് ആ ക്യാരക്ടറിനെ അന്ന് എത്രയോ അമ്മ റോളുകൾ വേറെ കുറച്ചും കൂടിയും ദിലീപേട്ടനേക്കാ എൽഡർ ആയിട്ട് ഫീൽ ചെയ്യിക്കാവുന്ന എത്രയോ പേരെ നിങ്ങൾക്ക് കൊണ്ടുവരാം. അവിടെ കൊണ്ടുവന്നിട്ട് ദിലീപേട്ടന്റെ അമ്മ എന്ന് പറയുമ്പോ നമുക്കത് കൺവിൻസിങ് ആയതുകൊണ്ട് കണ്ടിരിക്കുന്നവർക്ക്, എനിക്ക് പേഴ്സണലി കൺവിൻസിങ് ആയില്ല, ഞാൻ എല്ലാരെയും പറയുന്നില്ല എനിക്ക് കൺവിൻസിങ് പല സമയത്തും അമ്മയാണല്ലോ ഓർമ്മ. അതെ, അപ്പൊ അങ്ങനെ ഒരു ദിലീപേട്ടന്റെ അമ്മയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. പിന്നെ സിനിമയിലെ പാട്ടുകളൊക്കെ അൺവാണ്ടഡ് സ്ഥലങ്ങളിൽ കുറെ പാട്ട് വന്ന പോലെ, ആൻഡ് ഒട്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സാധനങ്ങളും ഒന്നും വർക്കാവാത്ത ഒരു ഫീലിങ്. അതായത് ഒരു ഒരു ഗൂസ് ബം മൂമെന്റോ ഒരു ഫാൻസിനാണെങ്കിൽ പോലും ഒരു വിസിലടിക്കാനോ ചാടിത്തുള്ളാനോ ഉള്ള ഒരു ഡയലോഗോ മൂവ്മെന്റോ ഒന്നും ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ പോയാലും ഐ ഡോണ്ട് നോ, എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള ആ സാധനങ്ങളൊന്നും കിട്ടിയില്ല. മാത്രമല്ല ദിലീപ് എന്നുള്ള ഒരാളോ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ വേണ്ട ഒരു സമയമാണ് ആ സമയത്താണ്. ഇതെന്തോ കമ്മിറ്റ്മെന്റിന്റെ മുകളിൽ സിനിമ ചെയ്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. കാരണം ഇതിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഈ കഥ പ്ലെയിൻ ആയിട്ട് കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നും. ഈ കഥ സ്ക്രീനിലേക്ക് കൊണ്ടുവരുമ്പോ ഇത് വർക്ക്ഔട്ട് ആയിട്ട് എടുക്കുമ്പോ ഈ ഒരു ജോണർ വളരെ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഉദയകൃഷ്ണൻ എന്ന് പറയുന്ന ആളൊക്കെ ആളുകൾ എന്തറിയോ, ആളുകൾ തിയേറ്ററിൽ നോക്കിയിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് അങ്ങനെ നോക്കിയിരുന്നു പോയി, സെക്കൻഡ് ഹാഫിലേക്ക് കാര്യങ്ങൾ വരുമ്പോ സംഭവിച്ചെന്താ, സെക്കൻഡ് ഹാഫിലൊക്കെ ചില സീനിലെ ചില ഡയലോഗൊക്കെ ഉണ്ട്, ഒരു ഭയങ്കരമായൊരു സംഭവമൊക്കെ നടത്തി ഇതിലെ ഏറ്റവും മെയിൻ ഹീറോ പോയിട്ട് ജയിലിൽ കയറി, അവിടെ പിന്നെ സലാം റോക്കി വായി നടക്കുന്നുണ്ട് ഒരു സൈഡില്. പിന്നെ ഇവിടെ ഈ 90s ഒരു സിനിമയ്ക്കകത്താണെങ്കിൽ പോലും ഓക്കെ ലാർജർ ദാൻ റിയൽ ലൈഫ് ആണ് കാണിക്കണേന്നും വെച്ചോ, അതും ഞാൻ സമ്മതിച്ചു. ഏത് അത് മുംബൈയിലൊരു ജയിലിലൊക്കെ ഈ ഹീറോ കഥാപാത്രം മാത്രം ഈ ഷർട്ടും പാൻറ്റും മാറ്റാതെ ബാക്കിയുള്ളവരൊക്കെ ജയിൽ പുള്ളികളായിട്ട് നടക്കാൻ പറ്റും, എനിക്ക് പേഴ്സണലി അതൊന്നും വർക്കായിട്ടില്ല കേട്ടോ. ഉള്ള കാര്യം ബാക്കി എല്ലാവരും ജയിൽ പുള്ളികൾ ഇങ്ങനെ മാത്രം കണ്ണടി പുള്ളി 10 seconds നോക്കിയാലും നല്ല ആളെ ജയിലിൽ കൊണ്ടുപോയിട്ടുള്ളത് വലിയൊരു കാര്യം ചെയ്തതാണ്. എന്നിട്ട് ആളെ ടിപ്ടോപ്പിൽ ടിപ്ടോപ്പിൽ ജയിലിൽ കൂടി ഇറങ്ങുമ്പോൾ വരുന്നവരൊക്കെ സലാം ബൈ സലാം ബൈ, അത് രാവിലെ ജയിലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വരുന്ന എല്ലാ ജയിൽ പുള്ളികളും സലാം ബൈ. ഇനി അതും പോട്ടെ, ഇതില് ജയിലെന്നുള്ള സീനില് പൊന്നു മോനെ ഈ ഇതുണ്ടല്ലോ ഓഡിയൻ സിനിമയില് മാണിക്യ കഞ്ഞി എന്ന് പറഞ്ഞ പോലെ അതേപോലത്തെ ഒരു സീന്, കറക്റ്റ് അതേപോലത്തെ ഒരു സീന്, ജയിലിൽ കിടക്കുന്ന ഒരാളോട് പോയിട്ട് ചോദിക്കുക സുഖാണോ എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെയുടെ സ്ക്രിപ്റ്റിൽ കൊണ്ടുവരാൻ പറ്റും, എനിക്ക് മനസ്സിലാവണില്ല അത് എങ്ങനെ സ്ക്രിപ്റ്റിൽ അതൊക്കെ കയറ്റാൻ പറ്റണമെന്ന്. ഇപ്പോഴും ആളുകൾക്ക് ഇതൊക്കെ കണ്ടു വെറുത്തിട്ടാണ് ആളുകൾ പറയണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ. ഏഹ്, പിന്നെ ഇതിന്റെ ഗ്രാഫിക്സിലേക്ക് വരുമ്പോ അൻപറിവ് അല്ലെ ഫൈറ്റ് ഓക്കെ ഫൈറ്റ് ഒട്ടും കൺവിൻസിങ് അല്ല, അതിനനുസരിച്ച് ഗ്രാഫിക്സ് കുറെ ആവശ്യമില്ലാതെ കിടക്കട്ടെ. അതെ, സിനിമയിലാവുമ്പോ അതൊക്കെ വില്ലനും അല്ലടാ, ഇതിന് വരുന്ന മറ്റേ സ്റ്റണ്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരില്ലേ ബാക്കി തല്ലാൻ വരുന്നവര്, അവരെ കയ്യിലുള്ള ബഡിയൊക്കെ ഗ്രാഫിക്സ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? അതൊക്കെ ചില സീനിൽ കറക്റ്റ് ഗ്രാഫിക്സ് ആണ് കണ്ടാ മനസ്സിലാവുന്നത്. ഒരു കാറിൽ തോക്കും പിടിച്ച് മൂപ്പരെ കൊടന്ന് ഇരുത്തിട്ട് വെട്ടി ഒട്ടിച്ച പോലെ ഉണ്ടായിരുന്നത്, വെട്ടി ഒട്ടിച്ച പോലെ. പിന്നെ ഇതിലെ വില്ലൻ ഡിനോ മോറി, ആള് സ്റ്റൈലിഷ് ആണ്, കൂളിംഗ് ഗ്ലാസ് കോട്ട് സാധനം ഒക്കെ ഉണ്ട്, എല്ലാം സംഭവിച്ചു. ഡേ ഡിനോ മോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പെർഫോമിംഗ് കാലിബറുള്ള ഒരാളാ, അയാളെ പിടിച്ചു കൊടുന്ന് വെച്ചിട്ട് അയാളെ മെയിൻ വില്ലനാക്കുമ്പോ അറ്റ്ലീസ്റ്റ് അയാൾക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് അതിനകത്ത് വേണ്ടേ? ഇതും ഇല്ല. അയാള് ചെയ്യേണ്ട പണിയും കൂടി ഇല്ല എന്നാ ചെയ്ത് അല്ലേ, അയാള് ചെയ്യേണ്ട പണിയും കൂടി അയാളൊപ്പം. അതെ, അത് അത് ലെന ലെന വന്ന് ചെയ്ത് ലെന ലെന അവിടെ ഫുള്ളാക്കി പോയി. ഈ പടത്തിൽ ആകെ ഞെട്ടിച്ചളഞ്ഞത് എനിക്ക് ശരത്കുമാറിന് കിട്ടിയ സാധനം അയാള് നീറ്റായിട്ട് പ്രസന്റ് ചെയ്തു, നല്ല അടിപൊളിയായിട്ട് അത് ആ സംഗതി വർക്ക്ഔട്ട്. അയാൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇത്രേ ഉള്ളൂ ഫേസിൽ, ഇത്രേ കാണിക്കണുള്ളൂ ആ സംഭവം, അടിച്ചു പൊളിച്ചു. ശരത്കുമാറിന്റെ വർക്ക്ഔട്ട് ആവും ചെയ്യും, ആളുകൾക്ക് കണക്ട് ആയി, കാരണം അതില് കുറച്ച് ഇമോഷൻസ് ആയത് അവിടെയാണ് ഈ സിനിമയായിട്ട് നമ്മള് കണക്ട് ആയത്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് പറയാനുള്ളത് ഇതിന്റെ ലാസ്റ്റ് വരുമ്പോ മക്കളെ എന്തോന്നടേ ഇത്, ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമയായിട്ട് സാദൃശ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വെറും യാദൃശ്ചികം മാത്രമാണെന്നേ പറയാനുള്ളൂ. എന്തിനാണ് അങ്ങനെ ഒരു ടെയ്ലൻഡ്? എനിക്ക് മനസ്സിലാണല്ലോ, ഇതിന്റെ സെക്കൻഡ് കൊണ്ടുവരാനാണോ, ബാന്ദ്ര 2 കൊണ്ടുവരാനാണോ, അതിനാണോ ആ ടെയ്ലൻഡ് വെച്ചത്? അങ്ങനെ വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം മലയാളത്തിൽ നിന്ന് കണ്ട സിനിമ തന്നെ ഇങ്ങനെ
അടിച്ചെടുക്കാൻ പാടുമോ? ഇത് വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ ഒരു പടത്തു നിന്നാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഓക്കേടെ, മലയാളികൾ കണ്ട സാധനം തന്നെ പിന്നെയും അല്ലേ. അത് സെഞ്ചിട്ട അവസ്ഥയായി പോയി. പിന്നെ അതിലെ പാട്ട് ഞാൻ പറഞ്ഞല്ലോ, റാറക്ക റക്ക റക്ക, അത് അത് ആ സമയത്ത് എന്തിനാന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. റാറക്ക റക്ക ഭയങ്കര റക്കയായി പോയി. പിന്നെ സമയത്ത് ഈ സലാം ബായ് സലാം ബായ് എന്ന് പറയുമ്പോ കാണാൻ നമ്മള് വിചാരിക്കരുത് എന്താണ് ഇവര് സലാം പറയാൻ വേണ്ടി സിനിമ എടുത്താണോ. പിന്നെ ബോംബെയുടെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ഈ ബോംബെയുടേതായിട്ടുള്ള കുറച്ച് ഫ്ലേവേഴ്സ് ഉണ്ട് ഇതില്. വണ്ടികളൊക്കെ യൂസ് ചെയ്ത രസമുണ്ട്, കാറും സാധനമൊക്കെ യൂസ് ചെയ്യും, പക്ഷെ ബോംബെയുടേതായിട്ടുള്ള ഫ്ലേവേഴ്സ് വരുമ്പോ അത് വേറൊരു ഭംഗി സിനിമയ്ക്ക് കൊണ്ടുവരും അല്ലെ. പക്ഷെ ഇതിനകത്ത് ആ ഒരു ഫ്ലേവർ കിട്ടാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മെജോറിറ്റിയും ബോംബെയിലുള്ളവരാണെങ്കിലും മലയാളമാണ് പറയുന്നത്. പിന്നെ കൊറേ കിട്ടാൻ കാരണം ക്യാമറാമാൻ നന്നായിട്ട്, ക്യാമറാമാനും ഡയറക്ടറും നന്നായിട്ട് വെച്ചത് കൊണ്ട് അത് ഓക്കെ ആയിട്ട് അങ്ങനെ ആ ഫ്ലേവർ കിട്ടുന്നുണ്ട്, അങ്ങനെ പോയി. പക്ഷെ എന്നാലും പേഴ്സണലി എനിക്ക് പേഴ്സണലി കിട്ടിയില്ല എന്നേ പറയാനുള്ളൂ. ജിത്തുവായിക്ക് അത് പിന്നെ കുറച്ച് കിട്ടിയിട്ടുണ്ടാവാം. അല്ല, അവിടുത്തെ പോലീസുകാരൻ വരെ വന്നു മലയാളം പറഞ്ഞു, കാരണം സബ് ടൈറ്റിൽ വെച്ചാൽ മതി, എന്നാലും കുഴപ്പമൊന്നുമില്ല. സബ് ടൈറ്റിൽ വെച്ചാലും സംഗതി ഓക്കെയാണ്. ഹിന്ദി എന്ന് പറയുന്നത് അതെ, ഇത് അതിന് വരെ മലയാളം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഈ തമന്ന ചെയ്ത ക്യാരക്ടർ റോള് ഓക്കെ, തമന്ന അതിന് സൂട്ട് ചെയ്യും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, തമന്ന പക്കയാണ്. പക്ഷെ തമന്ന ചെയ്ത ക്യാരക്ടറിന് തമന്നക്കൊരു ഡെപ്ത് വേണം ഇതിനകത്ത് അല്ലെ. ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇതിനകത്ത് എന്ത് മൊത്തം സിനിമ മൊത്തം പോണത്. പിന്നെ ഇതിനകത്ത് അങ്ങനെ ഒരു ഡെപ്ത് വരാത്തത് കൊണ്ട് മേ ബി അത് ഹീറോനെ ഫോക്കസ് ചെയ്തുകൊണ്ടാവും. ഇല്ല, പക്ഷെ തമന്നയും ദിലീപേട്ടനും കൂടി വരുമ്പോ കുറച്ചും കൂടി സാധനങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഗ്യാപ്പ് ഇതിനകത്തുണ്ട്. കുറച്ചൊരു റൊമാൻസ് അല്ലേ, കുറച്ച് കുറച്ച് സാധനങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നു, അതൊന്നും വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ മണിക്കൂർ പടം വെച്ചിട്ട് അതെ, ശരിക്കും ഇത് 3 മണിക്കൂറൊന്നും കൊണ്ടുപോണ്ട, 2.5 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട സാധനമേ ഉള്ളൂ. പിന്നെ ഇതും പോട്ടെ, ഇതിനകത്ത് സി ഗ്രാഫിക്സിന്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് എങ്ങനെ ആ ഒരു ബ്ലണ്ടർ പറ്റിയെന്ന് അറിയില്ല. എനിക്കത് കണ്ടപ്പോ അങ്ങനെ കറക്റ്റ് അത് തോന്നിയത്. ഓക്കെ, നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ പറ, പടം കണ്ടിട്ട് പറയണേ. ഒരു മേജർ സീനാണ് ഇതിനകത്ത്, ഏറ്റവും മേജർ സീനിനകത്ത് നമ്മൾ ഈ ഡ്യൂപ്പ് വെക്കൂലേ, ഡ്യൂപ്പ് അങ്ങനെ ഇതിലൊരു മെയിൻ റോളിന് ഡ്യൂപ്പ് ഇട്ടപ്പോ കറക്റ്റ് ക്യാമറ ഇങ്ങനെ കറക്റ്റ് ഫോക്കസ് ആയപ്പോ അത് ഡ്യൂപ്പാന്ന് മനസ്സിലായത്. അതിങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. പല സമയങ്ങളിലും ഹിന്ദിക്കാരാവുകൊണ്ടായിരിക്കാം. ഓക്കെ, എന്താണെങ്കിലും എനിക്ക് ഞാൻ ദിലീപേട്ടന്റെ ഒരു വൻ സിനിമ, അതായത് ദിലീപേട്ടൻ എന്ന് പറഞ്ഞ ഫാക്ടറും ഡീനോ മുറിയ എന്ന് പറഞ്ഞ ഫാക്ടറും തമന്നി, ഇതാണ് ഇന്ന ഈ സിനിമയ്ക്ക് അട്രാക്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു കേരളം മൊത്തം ഒരു ദിലീപേട്ടന്റെ പടം ഇറങ്ങുമ്പോ ഒരിക്കലും വേറെ ഒന്നല്ല, ദിലീപേട്ടൻ ആൾക്കാരും പടത്തിന് പോണത്. അങ്ങനെ പോയവര് ഞാൻ 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 അട്ടർലി ഡിസപ്പോയിന്റഡ് ആണ് ഉള്ള കാര്യം പറയുള്ളൂ. എനിക്ക് അട്ടർ ഡിസപ്പോയിന്റ്മെന്റ് ആണ് തോന്നുന്നത്. ബാക്കി ഇനിയിപ്പോ നിങ്ങൾ പടം കാണണം, കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണം. ഓക്കെ, അതിന്റെ കമന്റ് ബോക്സിലിടുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. പടം നിങ്ങൾ തിയേറ്റർ തന്നെ കാണും. ഓക്കെ, കാരണം ഇത്രയും കോസ്റ്റ് മുടക്കി ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമേനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ പടം നിർബന്ധമായിട്ട് കാണണം. ഓക്കെ, നിങ്ങൾ കാണാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തിയേറ്ററിൽ പോയിട്ട് കാണാം 100%. അല്ലാതെ നിങ്ങൾ ഈ മറ്റേ അവിടെ ഇവിടെ ഇറങ്ങുന്ന പ്രിന്റ് എടുത്ത് കാണുന്ന പരിപാടിയാ നല്ല പരിപാടിയല്ല കേട്ടോ. പടം 100% തിയേറ്ററിൽ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ പറഞ്ഞു അല്ലേ. എന്നാ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയാലോ. അപ്പൊ ഇത്രയൊക്കെയാണ് മൊത്തത്തില് ബാന്ദ്രയെ കുറിച്ച് പറയാനുള്ളത്. ഇനിയിപ്പോ ജപ്പാൻ ഉണ്ടല്ലേ, 2-3 സിനിമകൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ദീപാവലി ദിലീപേട്ടൻ ബാന്ദ്ര കൊണ്ടുപോവോ തൂക്കോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എനിക്ക് പേഴ്സണലി ആണ് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം തൂക്കിയാ പോകുന്നു എനിക്ക് തോന്നണില്ല. അതെ, ഇത്രയേ ഉള്ളൂ.